ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രൈമൽ പവർ മീഡിയ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നിഷാദ് ഇബ്രാഹിം കഥ എഴുതി സംവിധാനം ചെയ്ത സൈക്കോളജിക്കൽ ത്രില്ലറായ അമല എന്ന മൂവിയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് അനാർക്കലി മരക്കാർ, വിക്ടോ ഡേവിസ്, അപ്പാനി ശരത്, ശ്രീകാന്ത്, സജിതാ മഠത്തിൽ എന്നിവരാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ സിനിമ തുടങ്ങുന്നത് ആദ്യം ഒരു പെൺകുട്ടി മരിക്കും, എന്നിട്ട് ഒരു അന്വേഷിക്കാൻ രണ്ട് ഉദ്യോഗസ്ഥർ വരും. അതിൽ ഒരാളാണ് തമിഴ്നാടൻ ശ്രീകാന്തും വിക്ടോ ഡേവിസും, രണ്ട് പോലീസുകാരാണ്. ഇതൊരു സൈക്കോ കില്ലർ മൂവിയാണ്. അത് നിങ്ങൾ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് എന്താണ്, പ്രത്യേകിച്ച് ഈ സിനിമക്ക് സസ്പെൻസോ മറ്റേ ഒന്നുമില്ല. മറ്റേ അത് സിനിമകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ഇത് കൊല്ലുന്നത്, എന്താണ് എന്നൊക്കെ ഫസ്റ്റ് തന്നെ അത് മനസ്സിലാവും. അപ്പോൾ പിന്നെ അതിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ BGM നല്ല ഭയാനകമായ BGM ആണ്. ലൊക്കേഷനൊക്കെ നന്നായി. അതിൻ്റെ ഒരു ഫോറസ്റ്റ് മാതിരത്തെ ഏരിയ, ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഫോറസ്റ്റ് അല്ല, നമ്മളെ ഇതാണ്, റബ്ബർ തോട്ടമാണ്. റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലുള്ള ഒരു അതിരപ്പള്ളി ഏരിയ ആണെന്നാണ് സിനിമയിൽ പറയുന്നത്. അതിൻ്റെ ഉള്ളിലെ കാട്ടിലുള്ള ഒരു വീടും നല്ല രസമുണ്ട്. ആ ഒരു ലൊക്കേഷൻ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ BGM നല്ല വിജയമാണ്. പിന്നെ സത്യം പറഞ്ഞാൽ ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങേണ്ട സിനിമയല്ല, ഒരു OTTക്കുള്ള ഒരു സിനിമ മാത്രം. OTTക്ക് മാത്രമേ ഈ സിനിമക്ക് എത്ര ക്വാളിറ്റി ഉള്ളൂ. ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞ മാതിരി നല്ല സിനിമകളൊക്കെ OTTയിലും എന്താണ് തീരെ പോരാത്ത സിനിമകളൊക്കെ തിയേറ്ററിലൊക്കെ വരുന്നത്, അത് നേരെ തലയിച്ച് വരണം. ശരിക്കും ഇങ്ങനത്തെ സിനിമയൊക്കെ OTTക്കാണ് ശരിക്കും വരേണ്ടത്. നല്ല സിനിമകളൊക്കെ തിയേറ്ററിലേക്കും വരണം. ഇതിലിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട അഭിനയം കാഴ്ചിരുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് അപ്പാനി ശരത്തിൻ്റെ അഭിനയമാണ്, അത് കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ അനാർക്കലിക്ക് റോള് തീരില്ല. അനാർക്കലി ഒരു എന്താ പറയുക, ഒരു മിണ്ടാത്ത കുട്ടിയായിട്ടാണ്, അതായത് തീരെ റോള് വളരെ കുറവാണ്. പിന്നെ അതേപോലെ ബേസിലിൻ്റെ കുട്ടിക്കാലം പറയുന്ന ഒരു കുട്ടിയുണ്ട്, ആ കുട്ടീൻ്റെ അഭിനയം നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിനെക്കാട്ടും നന്നായി, കൂടുതലായിട്ട് എനിക്ക് ഈ സിനിമയിൽ പ്രത്യേകിച്ചൊന്നും നന്നായിട്ടൊക്കെ തോന്നിയില്ല. സിനിമ ഭയങ്കര കഥ വളരെ നീട്ടിക്കൊണ്ട്, ഭയങ്കര ലാഗായിരുന്നു സിനിമ. ഇതിനിപ്പോൾ സെക്കൻഡ് പാർട്ട് ഇറക്കുന്നുണ്ടെന്നാണ്, ഈ സിനിമ അങ്ങനെയാണ് കൊണ്ടുപോയി നിർത്തിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ സെക്കൻഡ് പാർട്ടിനുള്ളൊന്നും ഈ സിനിമയിൽ ഒന്നുമില്ല. ഈ സെക്കൻഡ് പാർട്ട് ഇറക്കുന്നുണ്ടെങ്കിൽ അത് തിയേറ്ററിൽ ഇറക്കാതെ OTT ഇറക്കാൻ പറയണം അവരോട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം, ബൈ.